മധ്യഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രായേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ ഗാസയിൽ 81 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 198 പേർക്ക് പരിക്കേറ്റു. യു എൻ അഭയകേന്ദ്രങ്ങളായ 8 സ്കൂളുകളിൽ കഴിഞ്ഞ ദിവസത്തിനിടെ ബോംബിട്ടതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന പറയുന്നുണ്ട്. 9 മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യു എയുടെ 70% സ്കൂളുകളും ബോംബിട്ട് തകർത്തു. 539 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 38,794 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 89,364 പേർക്ക് പരിക്കേറ്റു. അതിനിടെ 13 പലസ്തീൻ തടവുകാരെ കൂടി മോചിപ്പിച്ചു. തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നതെന്ന് തടവുകാരുടെ സംഘടന പറയുന്നുണ്ട്. ലെബനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും ഹിസ്ബുല്ല നേതാവ് സയ്യിദ് ഹസൻ നസ്റല്ല മുന്നറിയിപ്പ് നൽകുന്നു. 7 തെക്കൻ ഇസ്രായേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ കഥകൾ അതേപടി റിപ്പോർട്ടാക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്തതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മാസം യു എൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായി ആരോപിച്ചിരുന്നു. അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി യോഗത്തിനിടെ ഗാസയിലെ ഇസ്രായേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി മുദ്രാവാക്യമുയർത്തി. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു 2 യുവതികളുടെ പ്രതിഷേധം.